ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. ഇരട്ടപ്പാത നിർമ്മാണം പൂർത്തിയായ ഏറ്റുമാനൂർ ചിങ്ങവനം പാതയിൽ സുരക്ഷാ പരിശോധന തുടങ്ങി. ട്രോളി ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരു ബോഗി ഘടിപ്പിച്ച എഞ്ചിൻ പുതിയ പാത വഴി ഓടിക്കും. വിവരങ്ങളുമായി പാതയുടെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ബോഗി മാത്രം ഘടിപ്പിച്ച എഞ്ചിൻ ഈ പുതിയ പാത വഴി ഓടിച്ച് ഇതിൻ്റെ സുരക്ഷാ പരിശോധന നടത്തുക എന്നുള്ളതാണ്. കോട്ടയം MP അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കേരളത്തിൻ്റെ റെയിൽവേയുടെ ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാതയുടെ ഉദ്ഘാടനം കൂടിയാണ് നടന്നത്. പാതയുടെ സുരക്ഷാ പരിശോധന കൂടിയാണ് നടക്കുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ദൃശ്യങ്ങളിൽ കാണാം. ട്രോളി ഉപയോഗിച്ച് ഏതാണ്ട് ഈ പാതയിലൂടെ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാകും എഞ്ചിൻ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുക. ശ്രീയത്ത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. ഇരട്ടപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ട്രെയിനുകളുടെ വേഗത്തിൽ വർധനമുണ്ടാകാം. കൂടുതൽ ട്രെയിനുകൾ ലഭിക്കാനുള്ള അവസരമുണ്ടാകാം. ഒപ്പം നിയന്ത്രണങ്ങൾ ഒരാഴ്ച തുടരുകയും ചെയ്യും. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത്? ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും ഈ എറണാകുളം കായംകുളം പാതയിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള എഞ്ചിൻ ഉള്ള ഓട്ടത്തോടു കൂടി മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ചിങ്ങവനം സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് ശേഷം ഈ സുരക്ഷാ യോഗവും ചേരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അഭയകുമാർ റായിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നു വരുന്നത്. ഏറ്റുമാനൂർ പാറോലിക്കലിൽ നിന്നാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഇത് ചിങ്ങവനത്ത് അവസാനിക്കും. വീണ്ടും ഒരു ബോഗി ഘടിപ്പിച്ച എഞ്ചിനുമായുള്ള പരിശോധന ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും സിഗ്നൽ സംവിധാനങ്ങളെല്ലാം പുനഃസ്ഥാപിച്ച് റെയിൽവേ സാധാരണഗതിയിൽ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ. നമുക്കറിയാം വേറെ ദിവസങ്ങളായി ഈ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണം തന്നെയാണുള്ളത്. അത് കേരളത്തിലെ ആകെ റെയിൽ ഗതാഗതത്തെ ആകെ താറുമാറാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട ട്രെയിനുകളും റദ്ദാക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമമായ വ്യക്തത, സുരക്ഷാ പരിശോധന വിജയകരമാണോ എന്ന കാര്യത്തിൽ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് രഞ്ജിത്ത്. ഉദ്യോഗസ്ഥ പരിശോധന തുടരുന്നു അവിടെ. സൈലന്റ് വാലി സൈലന്ത്രിയിൽ